ഏഴോം പഞ്ചായത്തിലെ തമ്പുരാൻകുന്ന് ഇടിച്ചു കടത്താനുള്ള നീക്കം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. പ്രധാന ജൈവ വൈവിധ്യ കേന്ദ്രവും ചെങ്കൽക്കുന്നുമായ ഏഴോം ഗ്രാമപഞ്ചായത്തിലെ തമ്പുരാൻകുന്ന് വീണ്ടും ഇടിച്ചു തുടങ്ങി. പ്രദേശത്തെ ഏറ്റവും വലിയ ജലസംഭരണി കൂടിയാണ് തമ്പുരാൻകുന്ന്. നേരത്തെ വിവിധ ആവശ്യങ്ങളുടെ പേര് പറഞ്ഞ് തമ്പുരാൻകുന്ന് ഇടിച്ചു നിരത്തിയിരുന്നു. എന്നാൽ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും കുന്നിടിക്കാൻ ആരംഭിച്ചു. എന്നാൽ പ്രതിഷേധവുമായി നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. കുന്നിടിക്കുന്നത് പ്രദേശത്തെ കുടിവെള്ളത്തെയും കൃഷിയെയും സാരമായി ബാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് ഇപ്പം കുന്നിടിക്കുന്ന വെച്ചാൽ നമ്മളെ ഈ പ്രദേശത്തിലെ കംപ്ലീറ്റ് വെള്ളം പറ്റിയിട്ട് ഇപ്പം മുമ്പ് നമ്മൾ ഇവിടെ തീരുമാനമെടുത്തെന്നറിയാം. ഒരാളും കുഴൽക്കിണർ കുഴിക്കാൻ വെള്ളം തീരുമാനമെടുത്തതാണ്. ആ തീരുമാനമെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഓരോ കിണറിൽ വെള്ളമില്ല. നമ്മളെന്താ കൊണ്ട് കുഴിക്കാൻ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഭാഗത്തിൽ വലിയ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് നമ്മളെ പ്രദേശത്തിലെ മരങ്ങൾ കംപ്ലീറ്റ് സംരക്ഷിക്കുന്ന ഈ കുന്നാണ്. ഈ കുന്ന് മാത്രമല്ല, ഈ കുന്നിൻ്റെ ഈ ചെങ്ങലിൻ നാടിൻ്റെ പല ഭാഗത്തും കുന്നുണ്ട്. ആ കുന്നുകളെല്ലാം സംരക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മളെ കൃഷിയോ കാര്യമോ ഒന്നും നഷ്ടപ്പെടാത്തത്. ദേശീയപാതയ്ക്ക് മണ്ണെടുക്കാൻ എന്ന പേരിലാണ് ഇപ്പോൾ കുന്നിടിക്കുന്നത്. ജിയോളജി അനുമതിയോടെയാണ് കുന്നിടിക്കുന്നത് എന്നാണ് കുന്നിടിക്കുന്നവർ പറയുന്നത്. എന്നാൽ പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് തമ്പുരാൻകുന്ന് ഇടിച്ച് മണ്ണ് കടത്തുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകൻ കെ പി ചന്ദ്രാംഗതൻ പറയുന്നത്. പാരിസ്ഥിതിക ആഘാത നിർണയ വിവരം നടത്താതെ ഈ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെ അത് എത്രത്തോളം പാരിസ്ഥിതിക വിനാശമുണ്ടാക്കുന്നു എന്ന് പരിഗണിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പെർമിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ പൊതുജനങ്ങൾക്ക് ബാധകമല്ല. നിശ്ചയമായും അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് അവർക്കെതിരായി വരുന്ന ഏത് നടപടികളും അതിശക്തമായി പ്രതിരോധിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ട കടമ ഈ പാരിസ്ഥിതിക വിഷമം അനുഭവിക്കുന്ന നാട്ടുകാർക്കാണുള്ളത്. പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി കുന്നിടിക്കൽ നിർത്തിവെച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി കൺവീനർ കെ ഇ കരുണാകരൻ മാസ്റ്റർ, വി വി സുരേശൻ, സതീഷ് കുമാർ കുഞ്ഞമംഗലം, സി ശിവദാസൻ തുടങ്ങി ജില്ലാ ഏകോപന സമിതി അംഗങ്ങൾ, പ്രദേശവാസികളായ പ്രകാശൻ ചെങ്ങൽ, സിനാൻ ഉമ്മാർ, നബിൽ ഫാറൂഖ്, രാജൻ കുട്ടമത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.